പരിമിതിക്കുള്ളിലും അവർ ആനന്ദത്തോടെ ആടിയും പാടിയും അതിഥികളെ എതിരേറ്റു. സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ളവരെക്കാൾ പിന്നിലല്ലെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു അവരുടെ പ്രകടനങ്ങൾ. ഒരു വീട്ടിലെ പിടക്കോഴി മുട്ടയിടുന്നതിന് മുൻപ് കേൾപ്പിക്കുന്ന ശബ്ദം. താൻ മുട്ടയിട്ട് കഴിഞ്ഞു എന്ന് അറിയിക്കാൻ കേൾപ്പിക്കുന്ന മറ്റൊരു ശബ്ദം. അതേ കോഴിയോട് ഇറങ്ങിപ്പോ കോഴി എന്ന് പറഞ്ഞാൽ അതിന്റെ റിയാക്ഷൻ എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ആലുവ ചൂണ്ടിയിലെ കാത്തലിക് കോൺഗ്രിഗേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന സ്ഥാപനത്തിലെ അന്തേവാസികളാണ് ഇവർ. ആലുവ ബാങ്കേഴ്സ് ക്ലബ് ഭാരവാഹികളാണ് ഇവരെ സന്ദർശിച്ചത്. ജന്മനാ അന്ധത ബാധിച്ചവർ മുതൽ ഇടക്കാലത്ത് വിവിധ രോഗങ്ങളെ തുടർന്ന് അന്ധത ബാധിച്ചവർ വരെയുണ്ടെന്ന് സ്ഥാപസാരഥി സിസ്റ്റർ സിറിൻ പോൾ പറഞ്ഞു. തന്നെ ജന്മനാ ബ്ലൈൻഡ് ആയിട്ടുള്ളവരുണ്ട്. 3-4 വയസ്സായപ്പോൾ ചെറിയ ചെറിയ രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, പനി, അങ്ങനെയൊക്കെ വന്ന് കാഴ്ച പോയവരുണ്ട്. ബി എഡ് കഴിഞ്ഞിട്ട് കാഴ്ച പോയവരുണ്ട്. ഗ്ലൂക്കോമ വന്ന് കാഴ്ച പോയവരുണ്ട്. പാരസെറ്റമോൾ കഴിച്ചതിൻ്റെ റിയാക്ഷനായിട്ട് കണ്ണിൻ്റെ കാഴ്ച പോയവരുണ്ട്. പല വിധത്തിലും പല രീതിയിലും കാഴ്ച പോയവരുണ്ട്. എപ്പോഴും അതിനുള്ള മരുന്നുകളൊക്കെ ഇവർ കഴിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സഹായത്താൽ തന്നെ വാങ്ങി കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഭക്ഷണം, അതുപോലെ ഭക്ഷണ രീതിയായാലും ഇവർ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് സഹോദരി ആൾക്കാർ കൊണ്ടുവന്ന് നമ്മളെ സഹായിച്ചു വരുന്നു. അത് ഇതിനെ ഓരോ ദിവസവും അങ്ങനെ നീങ്ങിപ്പോകുന്നു. മറ്റു കാര്യങ്ങളായാലും ആരോടെങ്കിലും പറഞ്ഞാൽ ഇതുവരെയും മുടങ്ങിയിട്ടില്ല. അത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. നല്ല ദൈവം അത് ഞങ്ങൾക്ക് ഒരുക്കി തരുന്നു. അതിലിവര് പ്രാർത്ഥനയാണ് ഇവരുടെ മുഖ്യ വിഷയം. രാവിലെ തുടങ്ങി സാധാരണ മഠങ്ങളെ പോലെ തന്നെ രാവിലെ 5 മണിക്ക് എനിക്ക് 5:30 ചാപ്പലിൽ വരും. അവർ തന്നെ അതെല്ലാം അവരെ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ സ്വയം ചെയ്തു വരുന്നു. അതുപോലെ ക്ലബിന്റെ ഉപഹാരം വൈസ് പ്രസിഡന്റ് ജി രാജ്കുമാർ സിസ്റ്റർ സിറിൻ പോളിന് കൈമാറി. സെക്രട്ടറി ടി വി സണ്ണി, വൈസ് പ്രസിഡന്റ് കെ എൻ മോഹനൻ, ചാരിറ്റി വിഭാഗം കൺവീനർ രാജു ഡൊമിനിക്, എസ് വി നായർ, ടോണി കുര്യൻ തുടങ്ങിയവരും സംസാരിച്ചു. കുർബാന കഴിഞ്ഞാലും ചെറിയ എക്സസൈസ് ചെയ്ത് ഒരു 8 മണിയോടുകൂടി തന്നെ ഭക്ഷണ തുടങ്ങും, ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങും. അത് കഴിഞ്ഞ് ഒരു കട്ടിങ് കറിക്ക് കട്ടിങ് ചെയ്ത് തരും. പിന്നെ അവരുടെ പ്രാർത്ഥനയാണ്, പ്രാർത്ഥന വൈകിട്ട് വരെയും പ്രാർത്ഥനയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ പഠനങ്ങൾ, ബൈബിൾ പഠിക്കുന്നതിൽ ഇവർ ഏറ്റവും മിടുക്കരാണ്. ബൈബിൾ നമ്മൾ ബ്രെയിൻ ലിപിയിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ബ്രെയിൻ ലിപി എടുത്ത് എഴുതി ബൈബിൾ പഠിച്ച് ലോഗോസ്, അതായത് എന്നെ രൂപത നടത്തുന്ന ലോഗോസിനെ എല്ലാ കൊല്ലവും തന്നെ റാങ്ക് മേടിക്കുന്നവരാണ്. 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും റാങ്ക് മേടിക്കുന്നവരാണ്.
അതില് ഞങ്ങൾ അഭിമാനിക്കുന്നു, സഭാവിന് അഭിമാനിക്കുന്നു. അതിനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. ഇപ്പം നല്ല ഓർമ്മശക്തിയുള്ള കുട്ടികളാണ്. കാരണം അവർക്ക് എന്ത് പറഞ്ഞാലും ഒരു പ്രാവശ്യം കേട്ടോ, ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ടോ മതി, വിസിറ്റേഴ്സ് വന്നാലും ഒരു പ്രാവശ്യം വന്ന അവരുടെ സ്വരം വേഗം ഒരു മനസ്സിലാക്കുക. ആ സ്വരത്തിൽ കൂടിയാണ് ഇവർ ആളെ തിരിച്ചറിയണത്. പിന്നെ ഇവർ ഓരോരുത്തരുടെ ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ ഇവർ ചോദിക്കും ആ ഡേറ്റ് ഓർത്തിരുന്നിട്ട്. അടുത്ത പോലെ ആ സമയമാകുമ്പോൾ അവരതറിയിക്കും. പിന്നെ രോഗങ്ങളൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അത് സഹായിച്ചു കൊടുക്കണം. കിച്ചണിലൊരു ചേച്ചിയുണ്ട്, രാവിലെ വന്ന് വൈകിട്ട് പോവും. ഇവരും എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ, പാത്രം കഴുകുക, ക്ലീനിങ്, പിന്നെ ഇവരുടെ അലക്കുകളൊക്കെ ഇവർ സ്വയം ചെയ്യുന്നു. പിന്നെ അങ്ങനെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് CCB എന്ന് പറയും, കാത്തലിക് കോൺഗ്രിഗേഷൻ ഓഫ് ബ്ലൈൻഡ്. ഇവർക്കൊരു ബ്രദറുണ്ട്. ബ്രദറിൻ്റെ കീഴിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ബ്രദറിൻ്റെ അവിടെ അഞ്ചാറ് പയ്യന്മാരുണ്ട്, ബ്ലൈൻഡ് ആയിട്ടുള്ളവർ. ഇവരൊരു 19 കുട്ടികളുണ്ട്. ഇതിനകത്ത് 30 മേലെ, 30 ഒരാൾക്ക് മാത്രം 30 താഴെയുള്ള ആളുള്ളൂ. ബാക്കിയെല്ലാം 30 മേലുള്ള ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്ന സഹോദരങ്ങൾ. ഒരു 25 കൊല്ലത്തോളമായി ഇത് ആരംഭിച്ചിട്ട്. അന്ന് തുടങ്ങി എല്ലാവരും ഒരുമിച്ച് വന്നവരല്ല, ഓരോ ഇയറിൽ അങ്ങനെ മാറി മാറി വന്നവരാണ്. ഇവരിപ്പം സാമ്പത്തികമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ അങ്ങനത്തെ ഒരു വരാഴികളൊന്നുമില്ല. ഓരോ നല്ല മനസ്സുള്ള മനുഷ്യർ വന്ന് ഞങ്ങളിങ്ങനെ സഹായിക്കും, പൈസയായിട്ട് സഹായിക്കും. ചെറുക്കുകൾ അങ്ങനത്തെ സാധനങ്ങൾ തന്നാണ് ഇവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പിന്നെ കുർബാന ദീപാവലിക്കായി എല്ലാ ദിവസവും ആലുവയിൽ നിന്ന് മുതൽ അച്ഛന്മാർ വന്ന് എല്ലാ ദിവസവും മുടങ്ങാതെ ഇവിടെ കുർബാന അർപ്പിക്കുന്നുണ്ട്. ഇവർ നന്നായിട്ട് സഹകരിച്ച് കുർബാനയുടെ ഒരുക്കങ്ങളെല്ലാം ഇവരെ ചെയ്യുന്നത്. പാട്ടുപാടുക, പ്രാർത്ഥന, ബൈബിൾ വായിക്കുന്നതെല്ലാം അവരുടെ ലിപിയിലാണ് ലേഖനങ്ങളെല്ലാം വായിക്കുന്നത്. കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കാൻ നോക്കണം.
എല്ലാവർക്കും വീട്ടിലും സപ്പോർട്ടൊക്കെ ഉണ്ട്. ഒരു അന്വേഷിക്കും വന്ന് കൊണ്ടുപോകും. അങ്ങനെ ഇത് സാമ്പത്തികമായിട്ട് നമ്മൾ ചോദിക്കുകയൊന്നുമില്ല. അവരങ്ങനെ വീട്ടിൽ പോയിരുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളായിട്ടുണ്ട്. ഇവിടെ ഇവിടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉടനെ തന്നെ ഇന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം അതനുസരിച്ച്, കാരണം പലതുകൊണ്ടും ബുദ്ധിമുട്ടുണ്ടാവും. വീട്ടുകാർ നോക്കും അന്വേഷിക്കും. എന്നാലും ഒരു പെൺകുട്ടിയാണ്, അതിനെ കെയർ ചെയ്യണം. ആ ഒരു എപ്പോഴും നോക്കി വെച്ചിട്ടുണ്ട്. ചേർത്തല എൻ്റെ പിന്നെ 2014 കാഴ്ച നഷ്ടപ്പെട്ടത്. ഗ്ലോക്കോമ എന്ന അസുഖം വന്നിട്ട് എല്ലാവരുടെയും കണ്ണിന് 16 പ്രഷർ ഉണ്ടാവേണ്ടത്. പക്ഷെ എനിക്ക് 61. അതുകൊണ്ട് കൂടുതലായതുകൊണ്ട് കാഴ്ച 2 പോയി. എൻ്റെ ആങ്ങളെയുണ്ട്. ആങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അവര് ഫാമിലിയായിട്ട് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂര് ആകാശ കുട്ടിക്ക് അച്ഛൻ്റെയൊക്കെ ഇങ്ങനെ മാനസികരോഗികളായവര് അങ്ങനെ നോക്കണവരുടെ ആശ്രമത്തിലാണ്. ചീന വീട് മലപ്പുറം. ബിഎഡ് കഴിഞ്ഞ കാഴ്ച. ബിഎഡ് 10 പഠിച്ചു. 3 വീട് നെടുങ്കണ്ടം. ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചു. ജന്മന കാഴ്ചയില്ല. പിന്നെ വീട്ടില് ആങ്ങളമാര് രണ്ടുപേരും ചേച്ചിമാര് 3 അനിയത്തിയും. എന്റെ പേര് ഷീന. വീട് മലപ്പുറം. ബിഎഡ് കഴിഞ്ഞ കാഴ്ച. പൗരൻ ഓൺലൈന് വേണ്ടി രാജശ്രീ പന്തപ്പിള്ളി. ഒരു പുതിയ ലോകത്തിലേക്ക് വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലും നിങ്ങളുടെ കലാപ്രകടനങ്ങളിൽ കണ്ടതിലും ഞാനടക്കം എല്ലാവരും ആസ്വദിച്ചു. ഇങ്ങനെ ഒരു അവസരം നിങ്ങൾ ഈ പുതിയ ഭാരവാഹികളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു.